അസ്സലാമു അലൈക്കും ഇന്നൊരു പെപ്പർ ചിക്കൻ ആണ് ട്ടോ ഉണ്ടാക്കുന്നത് പെപ്പർ ചിക്കൻ എന്ന് വെച്ചാൽ നല്ല മൊരിഞ്ഞ ടൈപ്പുള്ള ആണ് ഉണ്ടാക്കണത് ഇനി മൊരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് അങ്ങനെ കോരി എടുക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് ഏതായാലും മൊരിയ നല്ലോ ഇഷ്ടമാണ് അവിടെ നല്ല മൊരിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ചിക്കനെ ഗോരി അപ്പോൾ നമ്മളെ മൊരി വേറും പെപ്പർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന ചിക്കൻ ഒരു കാൽ കിലോളം ഉണ്ടായിരുന്നു അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ചെറുനാരങ്ങ കുരുമുളക് ചെറിയുള്ളി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല ഇത്രയും കാര്യങ്ങളാണ് കുരുമുളക് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാം എന്നിട്ട് കുരുമുളക് മാത്രം ഇട്ടുകാണ്ട് അരച്ചാൽ മതിയാവും കുരുമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ മസാലപ്പൊടികളൊക്കെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ശേഷം ചെറിയ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കറിവേപ്പിൽ അരച്ചെടുത്ത ശേഷം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ചെറുനാരങ്ങ പിഴിഞ്ഞുകൊടുത്തു നല്ലോണം ചെറുനാരങ്ങ പിന്നെ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കുരു എടുത്ത് കളഞ്ഞാൽ മതി കേട്ടാകും ഇന്ത്യ ഒരു കുരു വേണ്ടിട്ടുണ്ട് അപ്പോൾ കുരുവൊക്കെ വീഴുകയാണെങ്കിൽ അതൊന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് അടിച്ചാൽ മതിയാവും അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തി കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ചരച്ചൊരു പേസ്റ്റ് പരുവത്തിലാക്കി തീർത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു രൂപത്തിലായി കിട്ടും ഇതിനെ നമുക്ക് ചിക്കനിലെ മേലോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് എല്ലായിടത്തും അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി വെക്കുക നല്ലവണ്ണം കൊഴിച്ച് ഏകദേശം നല്ലൊരു കളർഫുൾ ആയിട്ട് നമുക്ക് സാധനം കിട്ടും അതിൻ്റെ ശേഷം ഒരു അരമണിക്കൂറ് വേണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നമ്മൾ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മസാലകളൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോഴേ നമ്മൾ എത്രത്തോളം വെക്കുന്ന അത്രത്തോളം ഈ സംഭവം അതിലാണ്ട് പിടിച്ച് സെറ്റ് ആയിക്കോളും കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചാണ് ഈ മസാലകളൊക്കെ അരഞ്ഞിട്ടിട്ടാവും അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായ ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കരത്തി സെറ്റാക്കി കൊടുക്കുകയാണ് ചെറിയ തീയിൽ ഇതിവിടെ കിടന്ന് വേവാൻ സമയം എടുക്കും കുറച്ച് സമയം വേവണ്ടി വരും അതൊന്നും കുഴപ്പമില്ല കുറഞ്ഞ തീയിൽ വേവുമ്പോൾ അതിന് നമുക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും സമയം സമയമെടുത്തിട്ടായാലും ഇതിങ്ങനെ തന്നെ വേവിക്കാൻ ശ്രമിക്കുക സംഭവം മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മുരിവായപ്പോൾ നമ്മൾ എല്ലാതും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ വളരെ ക്ഷമയോടെ മറിച്ചിട്ട് കൊടുക്കുകയാണ് സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതേ സമയം തന്നെ നമുക്ക് ഈ സൈഡിലും വേവാനെടുക്കാം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം